നടി ആൻ അഗസ്റ്റിൻ്റെ മുൻ ഭർത്താവും മലയാള സിനിമയിലെ പ്രശസ്ത ക്യാമറാമാനുമാണ് ജോമോൻ ടിജോൺ. അദ്ദേഹത്തിൻ്റെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വധുവിനോടൊപ്പം കേക്ക് മുറിച്ച് പുതിയ ജീവിതം ആഘോഷിക്കുകയാണ് ഇപ്പോൾ ആൻ അഗസ്റ്റിൻ്റെ മുൻ ഭർത്താവായ ജോമോൻ ടിജോൺ. വളരെയധികം പ്രശസ്തനായ ഒരു വ്യക്തി തന്നെയാണ് ജോമോൻ ടിജോൺ. അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കുകൾ ഇന്ത്യ ഒട്ടാകെ തന്നെ പ്രശസ്തമാണ് എന്ന് പറയാം. ജോമോൻ തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഓഫ് വൈറ്റ് നിറത്തിലുള്ള കോട്ടും ലഹങ്കയും ഒക്കെ അണിഞ്ഞായിരുന്നു ഇവിടെ സുഹൃത്തുക്കളെല്ലാവരും എത്തിയത്. ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ വൈറലായിട്ടുള്ള നിരവധി പേരാണ് അവിടേക്ക് എത്തിയത്. എൻ്റെ പ്രതീക്ഷയും വീടും എന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജോമോൻ ഈ ചിത്രങ്ങൾക്കും തൻ്റെ ഭാവി വധുവിനും ക്യാപ്ഷൻ നൽകിയത്. അൻസു എൽസ വർഗീസ് എന്നാണ് ജോമോൻ്റെ വധുവിൻ്റെ പേര്. വധു ആരാണെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും വളരെയധികം ഞെട്ടി. നല്ല ഉഗ്രൻ പണക്കാരിയെ തന്നെയാണ് ജോമോൻ ഇപ്രാവശ്യം കണ്ടുപിടിച്ചതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. പ്രണയവിവാഹമായിരുന്നു ആൻ അഗസ്റ്റിൻ്റെതും ജോമോൻ ടിജോണിൻ്റെതും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ ആൻ അഗസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകളാണ് വീണ്ടും വരുന്നത്. ആൻ സിനിമകളിൽ അത്ര സജീവമല്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൻ അഗസ്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കൂടുതലും കാതോർത്തിരിക്കാറുണ്ട്. ഇടയ്ക്ക് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കൂടി ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അധികം ഹിറ്റാകാതെ പോവുകയായിരുന്നു എന്നതായിരുന്നു പ്രേക്ഷകർക്കേറെ സങ്കടമുണ്ടായിരുന്ന ഒരു കാര്യം. നടൻ അഗസ്റ്റിൻ്റെ മകളായ ആൻ അഗസ്റ്റിൻ വളരെയധികം പ്രശസ്തയാണ്. തൻ്റെതായ കഴിവുകൊണ്ടാണ് ആൻ അഗസ്റ്റിൻ എന്ന നടി കൂടുതലും പ്രശസ്തയായത് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ആൻ അഗസ്റ്റിൻ്റെ വിശേഷങ്ങൾ നേരത്തെ വൈറലാകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും പങ്കുവയ്ക്കാറുമില്ല, വൈറലാകാറുമില്ല. പെട്ടെന്നാണ് ക്യാമറാമാൻ ജോമോൻ ടിജോൺ വിവാഹം കഴിക്കുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത്. വധുവിനെക്കുറിച്ച് അറിയാൻ വന്നവരെല്ലാവരും വളരെയധികം സന്തോഷവരായിട്ടാണ് മടങ്ങിയത്. എഞ്ചിനീയർ, ഗവേഷകയും പ്രൊഡ്യൂസറും ഡിസൈനറും ഒക്കെയാണ് വധു. സെലിബ്രിറ്റികളടക്കം നിരവധി ആളുകളാണ് ആശംസയുമായി എത്തുന്നത്. നൂറൻ ഷെരീഫ്, അഭയ ഹിരൺമായി, അമൃത സുരേഷ്, ഗൗതമി നായർ എന്നിങ്ങനെ നീളുകയാണ് ആ ലിസ്റ്റ്. പ്രൊഡ്യൂസർ വൈശാഖ് സുബ്രഹ്മണ്യവും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ധ്യാനിൻ്റെയും അജുവിൻ്റെയും കുടുംബാംഗങ്ങളും വിവാഹ ചടങ്ങിനെത്തിയിരിക്കുന്നത് കാണാം. ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിലൂടെയാണ് ജോമോൻ കരിയർ ആരംഭിച്ചത്. ബ്യൂട്ടിഫുൾ, തട്ടത്തിൻമറയത്ത്, അയാളും ഞാനും തമ്മിൽ, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി തുടങ്ങിയ സിനിമകളുടെയൊക്കെ തന്നെയും ഛായാഗ്രഹനാണ്. ഈ ചിത്രങ്ങളുടെയൊക്കെ പ്രത്യേകത ഇത് മലയാള സിനിമയിലെ ഹിറ്റ് ചിത്രങ്ങളാണ് എന്നത് തന്നെയാണ്. ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ തന്നെയും ഈ ചിത്രങ്ങളുടെ മനോഹാരിത കൂട്ടിയിട്ടേ ഉള്ളൂ. നടി ആൻ അഗസ്റ്റിൻ ജോമോൻ്റെ ആദ്യ ഭാര്യയാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. 2014 ഇവരുടെ വിവാഹം. 2020 ഇവർ വേർപിരിയുകയും ചെയ്തു. അന്ന് സോഷ്യൽ മീഡിയയും മലയാള സിനിമയും ഒക്കെ തന്നെയും ഞെട്ടിയ ഒരു വിവാഹ വേർപിരിയൽ വാർത്ത തന്നെയായിരുന്നു അത്. വർഷങ്ങൾക്കിപ്പുറം ആൻ അഗസ്റ്റിൻ്റെ അവസ്ഥയെക്കുറിച്ചും പ്രേക്ഷകർ ചോദിക്കുന്നു. നടൻ അഗസ്റ്റിൻ്റെ മകളായതുകൊണ്ട് തന്നെ ആൻ അഗസ്റ്റിനോട് ഒരു പ്രത്യേക സ്നേഹം മലയാളി പ്രേക്ഷകർക്കുണ്ട്. എൽസമ എന്ന ആൺകുട്ടി എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ആൻ അഗസ്റ്റിൻ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കാണാതാവുകയായിരുന്നു. ക്യാമറാമാൻ ജോമോൻ ടിജോണുമായുള്ള വിവാഹവും അത് കഴിഞ്ഞുള്ള വേർപിരിയലുമൊക്കെ താരത്തിനെ വല്ലാതെ തളർത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അഗസ്റ്റിൻ്റെ മകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക സ്നേഹം ആനോടുണ്ടെന്നും ആൻ ദയവ് ചെയ്ത് സിനിമയിലേക്ക് മടങ്ങി വരണമെന്നും ജീവിതത്തിൽ നിന്ന് കരകയറണമെന്നുമൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.